എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരെ സംരക്ഷിക്കാനാണോ മാർപ്പാപ്പ നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്ററായി വന്ന് വിരമിച്ച മെത്രാൻമാർ ബോസ്കോ പുത്തൂർ? അങ്ങനെ ഒരു സംശയം വിശ്വാസികൾക്കിടയിൽ ചർച്ചയാകുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ഈ റിട്ടയർ ചെയ്ത പോയ മെത്രാനെ തന്നെ എറണാകുളം ചുമതലയേൽപ്പിക്കാൻ കാരണം സിനഡിൽ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായി വന്നപ്പോൾ മാർ ആലഞ്ചേരി താല്പര്യമെടുത്ത് വളർത്തി വലുതാക്കി ഒടുവിൽ ഭരണം പോലും വിമതരെ ഏൽപ്പിച്ച് ദയനീയമായി പോകേണ്ടി വന്നതിന് കാരണം ഉണ്ടാക്കിയ ചില മെത്രാന്മാരുടെ ഇടപെടൽ കാരണമാണെന്നാണ് സാധാരണ വിശ്വാസികൾ കരുതുന്നത്. വിമതർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് സഭയെ സംരക്ഷിക്കാൻ കഴിയാത്ത മാർ ആലഞ്ചേരിക്ക് ശേഷം വിമതർക്ക് പ്രിയപ്പെട്ട ഒരു മെത്രാനെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയതുപോലും ഏകീകൃത കുർബാന നടപ്പിലാകാതെ സംരക്ഷിക്കാൻ ആണെന്നാണ് ഇപ്പോഴത്തെ സംശയം. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള മാർ ബോസ്കോ പുത്തൂർ സഭയുടെ നിലപാട് നടപ്പിലാക്കാൻ കഴിവില്ലാത്ത ഒരു മെത്രാനാണെന്ന് ഉറപ്പായി. ഇനിയും ഒന്നിനും കൊള്ളാത്ത റിട്ടയർ ചെയ്തവരെ അല്ലാതെ നട്ടെല്ലുള്ള മെത്രാന്മാർ ആരെങ്കിലും വന്നാൽ മാത്രമേ എറണാകുളം ശാന്തമാകൂവെന്ന് പറയാതെ വയ്യ. മാർപ്പാപ്പ പോലും പറഞ്ഞത് സഭയെയും സിനഡിനെയും ധിക്കരിക്കാൻ നിങ്ങളെ ചില വൈദികർ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവർക്ക് ചെവി കൊടുക്കരുത്. അവർ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലല്ല, കാരണം പരിശുദ്ധ ആത്മാവ് കലഹത്തിന്റെ ആത്മാവല്ലെന്നാണ്. സഭയിൽ ഉതുപ്പും പിളർപ്പും ഉണ്ടാക്കുന്ന ഓരോ പ്രവർത്തിക്കും നേതൃത്വം കൊടുക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ സഭയിലുള്ള സ്ഥാനത്തിനും അവരുടെ ഉത്തരവാദിത്തങ്ങൾക്കും ആനുപാതികമായ ഗൗരവത്തോടും സൂക്ഷ്മതയോടും കൂടി സഭാ നിയമപ്രകാരം സമാധാനം ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാകുകയും സഭയുടെ നിയമം അനുശാസിക്കുന്ന അച്ചടക്ക നടപടികളിലൂടെ തിരുത്തലിലും ക്ഷീണത്തിലുമുള്ള അവസരം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാതെ ഇന്നത്തെ ഗുരുതരമായ വീഴ്ചകളിൽ നിന്ന് സഭയ്ക്ക് കരകയറാൻ കഴിയില്ല. വിശുദ്ധ കുർബാന പോലും സമരമാർഗമായി മാറുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് മുടക്കം കൂടാതെ കൂദാശ സ്വീകരിക്കുന്നതിനും സഭാജീവിതം നയിക്കുന്നതിനുമുള്ള സാഹചര്യവും സംവിധാനങ്ങളും ഇടവക കൊറോണ തലത്തിലും സന്യാസ ഭവനങ്ങളോട് ചേർന്നും വിഘ്നം കൂടാതെ പ്രവർത്തിക്കുന്നു എന്നുറപ്പുവരുത്താൻ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയണം. കുർബാന സമരവും പൗരോഹിത്യ ധർമ്മവും ഒന്നിച്ചു പോകുമോ എന്നും സഭയിലെ പിതാക്കന്മാർ ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഇത്തരം അശുദ്ധ ലക്ഷണങ്ങൾ ഇനിയൊരു ബലിവേദിയിലും ആവർത്തിക്കരുത്. സഭാവിരുദ്ധമായി പ്രാദേശിക വാദങ്ങളും വിഭാഗീയതയും പ്രസംഗിക്കുന്ന വൈദികർ വികാരിമാരായി ഇടവകകളിൽ തുടരുന്നതാണ് വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതെങ്കിൽ അതിന് പരിഹാരമുണ്ടാകണം. സഭയിലും സഭയോടടുത്തും ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഭീഷണികൾ കൂടാതെ തങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്നതിലുള്ള സാഹചര്യം സഭയിൽ ഉണ്ടാകണം. രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ ഇതിനുള്ള അവകാശം വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്.